നമസ്കാരം. ആസാദി മീഡിയയിലേക്ക് സ്വാഗതം. ക്യൂബയും ചൈനയും നൽകുന്ന സന്ദേശം. കോവിഡ് കാലത്ത് ക്യൂബയും ചൈനയും നൽകുന്ന സന്ദേശം മഹത്തരമാണ്. ഈ വർഷം ലോകത്തിന് 200 കോടി ഡോസ് കോവിഡ് വാക്സിൻ സംഭാവന ചെയ്യുമെന്ന് ചൈനയുടെ പ്രഖ്യാപനം പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. വാക്സിൻ സഹകരണത്തിന് ചൈന സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഫോറത്തിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇക്കാര്യം പറഞ്ഞത്. ലോകാരോഗ്യ സംഘടനയുടെ കോവാക്സ് വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായി ദുർബല രാജ്യങ്ങൾക്ക് 10 കോടി ഡോളർ സംഭാവന ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം മധ്യത്തോടെ കോവാക്സ് യജ്ഞം വഴി 55 കോടി ഡോസ് വാക്സിൻ സംഭാവന നൽകുന്നതിന് ചൈനയുടെ വാക്സിൻ നിർമ്മാണ കമ്പനികൾ UNമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടമായി ഈ മാസം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നൽകുമെന്നും ചൈനീസ് വിദേശ മന്ത്രാലയം അറിയിച്ചു. വിദേശ രാജ്യങ്ങൾക്കായി 77 കോടി ഡോസ് വാക്സിൻ ചൈന ഇതിനകം നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ താങ്ങായ ക്യൂബയ്ക്ക് നന്ദി പറഞ്ഞാണ് പാനമ തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മാതൃകകളില്ലാത്ത പ്രവർത്തനമാണ് ക്യൂബൻ ഡോക്ടർമാർ കാഴ്ചവെച്ചതെന്നും ഇവരുടെ സേവനം ഇല്ലായിരുന്നെങ്കിൽ കോവിഡ് കാലത്തെ പാനമയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നുവെന്നും ക്യൂബയിലേക്ക് മടങ്ങുന്ന ഡോക്ടർമാരെ യാത്രയാക്കാനെത്തിയ ആരോഗ്യമന്ത്രി ലൂയിസ് ഫ്രാൻസിസ്കോ സുക്രേ പറഞ്ഞു. കഴിഞ്ഞ December 24 കോവിഡ് നേരിടാൻ പാനമയെ സഹായിക്കാൻ ക്യൂബയിൽ നിന്നും 231 ഡോക്ടർമാരുടെ സംഘം എത്തിയത്. ഇവരിൽ ഒരു സംഘം മാർച്ചിലും അവശേഷിച്ചവർ കഴിഞ്ഞ ദിവസവും മടങ്ങി. കോവിഡിന്റെ തുടക്കത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ഡോക്ടർമാരെ സംഭാവന ചെയ്ത് ക്യൂബ മാതൃകയായിരുന്നു. യൂറോപ്പിലെ അതിവികസിത രാജ്യങ്ങൾ പോലും പകച്ചു നിന്നപ്പോൾ ക്യൂബൻ ഡോക്ടർമാരുടെ സേവനം കണ്ട് ലോകം അന്തിച്ചു നിന്നിരുന്നു. സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയും മുതലാളിത്തവും തമ്മിലുള്ള തിരിച്ചറിവിന് കോവിഡ് ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.